കൈക്കൂലിക്കാരായ സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഈ നാടിന്റെ ശാപം. സേവനം തേടി വില്ലേജ് ഓഫീസുകളിലെത്തുന്ന പാവപ്പെട്ടവരെയും സാധാരണക്കാരെയും കൊള്ളയടിക്കുകയാണ് ചില ഉദ്യോഗസ്ഥർ. കോട്ടയം ഞീഴൂരിൽ ജനനം രജിസ്റ്റർ ചെയ്യാനുള്ള റിപ്പോർട്ട് നൽകുന്നതിനാണ് കൈക്കൂലി വാങ്ങിയത്. ഞീഴൂർ വില്ലേജ് ഓഫീസർ ജോർജ് ജോണിനെ വിജിലൻസ് കൈയോടെ പൊക്കി. വൈദ്യുതി ബില്ലടയ്ക്കാനെന്ന പേരിൽ 1300 രൂപയാണ് ഇയാൾ വാങ്ങിയത്. കോട്ടയം കുറവിലങ്ങാട് ഞീഴൂർ വില്ലേജ് ഓഫീസറായ ജോർജ് ജോണാണ് വിജിലൻസ് പിടിയിലായത്. അതായത് കുറവിലങ്ങാട് സ്വദേശിയായ യുവാവിന് വിദേശത്ത് പോകുന്നതിനായി പഞ്ചായത്തിൽ ജനനം രജിസ്റ്റർ ചെയ്യുന്നതിനായി പാല RDO ഓഫീസിൽ പരാതി നൽകിയിരുന്നു. ഇത് വില്ലേജ് ഓഫീസിലേക്ക് കൈമാറുകയും ചെയ്തിരുന്നു. വില്ലേജിൽ നിന്നും റിപ്പോർട്ട് RDO ഓഫീസിലേക്ക് അയക്കുന്നതിന് വേണ്ടിയാണ് ഈ കൈക്കൂലി നൽകിയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഈ പരാതിക്കാരനോട് വില്ലേജ് ഓഫീസിലെ കറണ്ട് ബില്ലായ 1300 രൂപ അടയ്ക്കണം, അതിന് പണം വേണം, അത് കിട്ടിയാൽ മാത്രമേ ഈ റിപ്പോർട്ട് താഴെ മുകളിലേക്ക് RDO ഓഫീസിലേക്ക് അയക്കൂ എന്ന് ഈ വില്ലേജ് ഓഫീസർ പറയുകയായിരുന്നു. എന്തായാലും ഇതിനെ തുടർന്ന് ഈ പരാതിക്കാരൻ വിജിലൻസ് ഓഫീസിൽ എത്തി പരാതി നൽകുകയും ചെയ്തു. തുടർന്ന് വിജിലൻസ് നൽകിയ 1300 രൂപ ഇന്ന് ഉച്ചയോടുകൂടി ഈ വില്ലേജ് ഓഫീസർക്ക് കൈമാറാൻ ഈ പരാതിക്കാരനായ യുവാവെത്തുകയും ആ സമയത്ത് വിജിലൻസ് ഇയാളെ പിടികൂടുകയായിരുന്നു. DYSP രവികുമാറും സംഘവുമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. എസ്ഐമാരായ സ്റ്റാൻലി തോമസ്, ജയ്മോൻ VM, പ്രദീപ് കുമാർ, പ്രസാദ് KC തുടങ്ങി ഒരു സംഘം ആളുകൾ ചേർന്ന് ഒരു ട്രാപ്പ് ഒരുക്കുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും പലയിടത്തും സമാനമായ രീതിയിൽ കോട്ടയത്തെ വിജിലൻസ് സംഘം ഇത്തരം പ്രതികളെ ഇത്തരം സംഭവങ്ങളിൽ തുടർ നടപടിയെടുക്കുന്ന ട്രാപ്പുകളിൽ വീഴ്ത്തി തുടർ നടപടിയെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇയാൾക്കെതിരെ പരാതി ഉയർന്ന സാഹചര്യത്തിൽ ഈ വിജിലൻസ് വില്ലേജ് ഓഫീസർക്കെതിരെ പരാതി ഉയർന്ന സാഹചര്യത്തിൽ ഇയാൾക്കെതിരെ പ്രാഥമിക അന്വേഷണവും എല്ലാം നടത്തിയ ശേഷമാണ് വിജിലൻസ് സംഘം ഇന്നിങ്ങനെ ഒരു ട്രാപ്പ് ഒരുക്കുകയും അതിൽ ആ കെണിതിയിൽപ്പെടുത്തി അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും വിജിലൻസ് ഇയാൾക്കെതിരെ തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്.